ഇലക്ഷൻ രംഗം വളരെ സജീവമാണ്. ഇന്നലെ തങ്ങളും ഞങ്ങളൊക്കെ ലീഡേഴ്സൊക്കെ പാലക്കാട് ഉണ്ടായിരുന്നു, ചേലക്കര ഉണ്ടായിരുന്നു. വളരെ സാറ്റിസ്ഫൈഡാണ് യു ഡി എഫ്. നാളെ വയനാട്ടിലെ ലോഞ്ചിങ്ങാണ്. അതോടുകൂടി കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് രംഗം യു ഡി എഫിൻ്റെ കയ്യിലാവും. നിങ്ങൾ കാണാം, യു ഡി എഫിൻ്റെ കയ്യിലാവും. നാളെ എല്ലാ ദേശീയ നേതാക്കളും വയനാട്ടിലുണ്ട് റോഡ് ഷോ. അതിൻ്റെ ഇമ്പാക്റ്റ് വയനാട്ടിൽ മാത്രമല്ല, കേരളം മുഴുവൻ ഉണ്ടാവും. ഇനി ദേശീയ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യാ മുന്നണിയുടെ സമയമാണ്. ഇനി ഇന്ത്യാ മുന്നണി, ഇനി അതിൻ്റെ സമയമാണ്. ബി ജെ പിയുടെ ഒരു സമയം കഴിയാണ്. ഇപ്പം തന്നെ അവർക്ക് വേണ്ട എണ്ണം ഇല്ല, തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ് നിലവിൽ ഉള്ളത്. പ്രിയങ്കാ ഗാന്ധിയുടെ തകർപ്പൻ ജയത്തോടുകൂടി അതിൻ്റെ അലങ്ങും പിടിയൊക്കെ ഒന്നുകൂടി ആഴയും. മാത്രമല്ല, ആ മൊമെൻറ്റം അത് ഇന്ത്യയിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാക്കും. കേരളത്തിൽ നമുക്ക് നല്ലപോലെ അറിയാം, അല്ലെങ്കിൽ തന്നെ ആകെ ചെതല് പിടിച്ച് നിൽക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ ജയം അതും തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തേക്കുള്ള യാത്രയായി. അപ്പം ആ നിലയിൽ തെരഞ്ഞെടുപ്പ് രംഗം മൊത്തത്തിൽ യു ഡി എഫിൻ്റെ കയ്യിലിരിക്കും. നാളത്തോടു കൂടി നമുക്ക് രംഗം കാണാം. ഓ, അതിനൊന്നും ഒരു പ്രസക്തി ഇല്ലാന്ന്, ഇതൊന്നും പ്രസക്തി ഇല്ല. അതിപ്പോൾ ഒരു പേപ്പർ പൂരിപ്പിച്ച് കെട്ടിവെക്കാൻ കാശുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയാൽ നിങ്ങൾ കൊടുക്കുമല്ലോ. ശരി, ഒരു ഭാരവാഹിത്താനുണ്ടായാൽ നിങ്ങൾ കൊടുക്കും. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. അത് അവിടെ പോയി നോക്കുന്നവർക്കറിയാം. പക്ഷേ ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവിടുന്ന് രാമസ്വാമി അടക്കം പറയുന്നത് ഷാഫി പറമ്പിലൊപ്പം തന്നെ വി ഡി സതീശൻ ഇവരുടെ ധാർഷ്ട്യമാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ. അതിപ്പോ കോൺഗ്രസിന് മാത്രമല്ലല്ലോ, ഇടതുപക്ഷത്താണല്ലോ ഇപ്പൊ നിങ്ങള് കേട്ടുകൊണ്ടിരിക്കുന്ന അതിലും വലിയതുള്ളത്. അതിലൊന്നും കാര്യമില്ല, അത് അതിൻ്റെതായ വഴിക്ക് നടക്കും. കോൺഗ്രസിനകത്ത് എപ്പോഴും ഇത്തരം ചർച്ചകളൊക്കെ കുറച്ച് ഉണ്ടാകുന്നത്, എന്നിട്ടും ജയിക്കാറുണ്ട്. അല്ല, അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. ഞാനിനിയിപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ അതെ അതെ ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് അധികം അഭിപ്രായം പറയുന്നില്ല. ഇനിയിപ്പം അല്ല, ഇനിയിപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട അത്യാവശ്യം ഇപ്പമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ഞങ്ങൾ നോക്കേണ്ടത് യു ഡി എഫിൻ്റെ ജയമാണ്. ഇപ്പം നിങ്ങൾ അജണ്ടയാക്കി കൊണ്ടുനടക്കുന്ന എല്ലാ വിഷയത്തെക്കുറിച്ചും അടിക്കടി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് പിന്നെ എങ്ങനെ പറയാ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ അഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞവരെ ആ വക വിഷയങ്ങളെക്കുറിച്ച് ഇനി യാതൊരു അഭിപ്രായവും ഇല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കാം. തെരഞ്ഞെടുപ്പോടുകൂടി എല്ലാം പിന്നെ ഇവിടെ കാലം കഴിയുന്നില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് നോക്കാം. അല്ല, അതൊക്കെ മുമ്പ് പറഞ്ഞൊക്കെ പറഞ്ഞു, ഇനി അങ്ങോട്ട് ഇനി ഇല്ല. അതെല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ അതിങ്ങനെ നിങ്ങൾ ആ വിഷയത്തിന് കേന്ദ്രീകരിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ രംഗം ചൂടായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ നാളെ പോലെ യു ഡി എഫിൻ്റെ ഒരു ശക്തമായ മൊമെൻറ്റം അത് വരാൻ പോവാണ്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നാളത്തെ ദേശീയ തലത്തിൽ നേതാക്കൾ ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ഈ ബൈ ഇലക്ഷൻ്റെ ആ രംഗം മുഴുവൻ യു ഡി എഫ് കയ്യിലെടുക്കാൻ പോകുന്നത് നമുക്ക് കാണാം. വലിയ രാഷ്ട്രീയ മാറ്റം വരാൻ പോവാണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ. അതാണ് പ്രധാനം. ജനങ്ങളുടെ പ്രശ്നമാണ് പ്രശ്നം. ഇപ്പോൾ വയനാട്ടിലാണ് തിരഞ്ഞെടുപ്പ്. വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായിട്ട് സമയത്ര കഴിഞ്ഞു, ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവൺമെൻറ്റിനും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണോ ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കേണ്ടത്? അതിനാണ് മാറ്റം വേണ്ടത്. മറ്റൊന്ന്, ഈ വയനാട് പാർലമെന്റ് മണ്ഡലം വലിയ ഒരു ലോഞ്ചിങ് ആയിരിക്കും എന്ന് പറയുമ്പോഴും തിരുവമ്പാടിയിലെ ഇന്നലെ മുസ്ലിം ലീഗിനകത്തുണ്ടായ ആ ഒരു തർക്കം, അത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മങ്ങലിന് ഏറ്റൊരു തിരിച്ചടിയാണ്. എന്തൊരു നോൺ ഇഷ്യൂസ് ഒക്കെ വലിയ ചർച്ചയാക്കി ഞാൻ അഭിപ്രായം പറയുമ്പോൾ ആ ലെവലിലേക്ക് ഞാനും ഒന്ന് ഇറങ്ങണ്ടേ? എന്നെ കൊണ്ട് പറ്റില്ല. അതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ സംസാരിക്കുന്ന സമയം കൂടെ അവിടെ പരിഹരിച്ചിട്ടുണ്ടോ? ഇല്ലേ? അതാ പറയുന്നത്, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ പറഞ്ഞു. ജനാധിപത്യ യോഗല്ലേ, അഭിപ്രായമൊക്കെ പറയാതിരിക്കുവോ? അതാണ് നിരർത്ഥകമായ
എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നിങ്ങൾ കൊണ്ടു കിടക്കുന്ന ഒരു ചോദ്യമാണത്. വോട്ട് കിട്ടിയാൽ സ്വീകരിക്കുമോ? വോട്ട് ആരുതാ കിട്ടിയെന്ന് പറയാൻ കഴിയുമോ? അതിന് വല്ല മെക്കാനിസം പണ്ടോ? പണ്ടൂല്ല എപ്പോഴും ഇല്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടെന്നാ ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യും, വോട്ടിൻ്റെ ആളതാണെന്നുള്ളത് വേറൊരിച്ച് പറയാനുള്ള വല്ല വഴി നിങ്ങളുടെ കയ്യിലുണ്ട്, പറഞ്ഞോണ്ട്. അപ്പം ഞാൻ പറയാം. പറ്റുമോ? പറ്റുമോ? അല്ല, അങ്ങനല്ലല്ലോ അതിൻ്റെ അർത്ഥം. മലയാളം മനസ്സ് നിങ്ങളെ അൻവർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പം ഞാനെന്താ ചെയ്യുന്നത്? ഓക്കെ, വയനാട്ടിൽ ഇപ്പോൾ ഒരു പക്ഷേ ദേശീയ തലത്തിൽ ഇന്നേ വരെ ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു ഭൂരിപക്ഷത്തിന് സാധ്യതകൾ, ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിന്, ഏവരും അത്ഭുതപ്പെടുന്ന ഒരു ഭൂരിപക്ഷത്തിന് സാധ്യതയുണ്ട്.